മരുന്നില്ലാത്ത ജീവിതം നമ്മൾ മലയാളികൾക്ക് ചിന്തിക്കാനേ പറ്റാത്ത ഒന്നാണ്. എന്ത് അസുഖം വന്നാലും ഉടനെ മരുന്ന് വാങ്ങിക്കാൻ ഓടുന്നവരാണ് നമ്മൾ. അത് പനിയാകട്ടെ, ജലദോഷമാകട്ടെ, അങ്ങനെ എന്തായാലും. പക്ഷേ ഈ കോവിഡ് കാലത്ത് നമ്മുടെ ഈ ശീലങ്ങൾക്കൊക്കെ വലിയ മാറ്റമുണ്ടായി. നമ്മളെല്ലാവരും വീട്ടിലിരിപ്പായപ്പോൾ ഈ മരുന്നിൻ്റെ കാര്യം അപ്പാടെ നമ്മൾ മറന്നു. പക്ഷേ ഈ കോവിഡ് കാലത്ത് മരുന്ന് കമ്പനികൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം, ഈ സാമ്പത്തിക വർഷം എന്ന് തന്നെ പറയാം, വന്നിട്ടും ഈ മരുന്ന് കമ്പനികളുടെ മരുന്ന് വിൽപ്പനയിലുള്ള ഇടിവിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 30-നും 40-നും ശതമാനം ഇടിവാണ് സംസ്ഥാനത്തെ മരുന്ന് വിൽപ്പനയിൽ ഉണ്ടായത്. എന്താണ് കേരളത്തിലെ മരുന്ന് വിൽപ്പനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നേർക്കണ്ണ ഇത്തവണ കടന്നു ചെല്ലുന്നത് ഈ വിഷയത്തിലേക്കാണ്. എന്തിനും ഏതിനും ആശുപത്രി, എന്തു വന്നാലും മരുന്നുകൾ, മലയാളിയുടെ കോവിഡ് പൂർവ്വ ജീവിതത്തെ അങ്ങനെ വിശേഷിപ്പിക്കാം. അപ്പോൾ രോഗത്തിന് ചികിത്സ വേണ്ടതല്ലേ എന്ന മറുചോദ്യം ഉയരാം. തീർച്ചയായും വേണം. പക്ഷേ ഇപ്പോൾ ഈ രോഗങ്ങൾ എവിടെ പോയി? ഈ രോഗികളെല്ലാം എവിടെ പോയി? ഇനി രോഗികളെല്ലാം ഇപ്പോഴും ആശുപത്രികളിൽ വരുന്നുണ്ടെന്നാണ് മറുപടിയെങ്കിൽ പിന്നെ ഈ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ എങ്ങനെ പ്രതിസന്ധിയിലായി? ലോക്ഡൌൺ കാലത്ത് തന്നെ മലയാളിയുടെ മരുന്ന് ഉപഭോഗം കുത്തനെ കുറഞ്ഞിരുന്നു. ആന്റിബയോട്ടിക് മരുന്നിന്റെ വിൽപ്പന അന്ന് 50% താഴെയായി. കുട്ടികൾക്കുള്ള മരുന്നുകളുടെ വിൽപ്പനയും 10% കുറഞ്ഞിരുന്നു എന്നാണ് കണക്കുകൾ പുറത്തു വന്നത്. കേരളത്തിലെ മരുന്ന് വ്യാപാരികൾ കോവിഡ് വന്നതിന് ശേഷം കഴിഞ്ഞ 2020 മാർച്ച് 24 മുതലുള്ള കാലയളവ് നോക്കുമ്പോൾ കോവിഡ് കാലത്ത് മരുന്നിൻ്റെ വിൽപ്പന വളരെയധികം കുറഞ്ഞതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. കേരളത്തിൽ 3-tier സിസ്റ്റം സെല്ലിംഗ് സ്ട്രക്ചറാണ് നമുക്കുള്ളത്. അതായത് മാനുഫാക്ചറേഴ്സിൽ നിന്നും അവരുടെ ഡിപ്പോകളിലേക്ക് വരികയും ഡിപ്പോകളിൽ നിന്നും ഹോൾസെയിലേഴ്സിന് മരുന്ന് ബില്ല് ചെയ്ത് കൊടുക്കുകയും ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിന് കൊടുക്കുകയും അവിടെ നിന്ന് കൺസ്യൂമറിന് കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് കേരളത്തിൽ പണ്ട് മുതൽക്കേ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ 2020-21 ഫിനാൻഷ്യൽ ഇയർ കാലയളവിൽ എൻ്റെ അനുഭവം വെച്ച് പറയുമ്പോൾ ഞാനൊരു ഹോൾസെയിലറുമാണ്, ഒരു റീറ്റെയിലറുമാണ്. എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ എൻ്റെ ടേൺ ഓവറിൽ ഏകദേശം 36% ഇടിവാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. മറ്റ് സുഹൃത്തുക്കളോടും ഞാൻ എന്നോടൊപ്പമുള്ള കച്ചവടക്കാരോടും ഇതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവർക്കെല്ലാം 32 ഉണ്ട്, 39 വന്നവരുണ്ട്, 43 വരെ വന്നവരുമുണ്ട്. ഇതേക്കുറിച്ച് ഒരു പഠനം ഞങ്ങൾ തന്നെ നടത്തിയപ്പോൾ മനസ്സിലായത് സിറ്റിയിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ദോഷമുണ്ടായിട്ടുള്ളത്. കാരണം നാട്ടിൻപുറങ്ങളിൽ നിന്നും സിറ്റിയിലേക്ക് വന്ന് ഡോക്ടേഴ്സിനെ കാണുകയും മെഡിക്കൽ കോളേജിലേക്ക് വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന പേഷ്യൻസ് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടും മറ്റും നാട്ടിൻപുറങ്ങളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. അവർ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാനായി സിറ്റികളിലേക്ക് വരുന്നില്ല. അത് മുഖാന്തരം ഡോക്ടേഴ്സിന് പുതിയ പേഷ്യൻസ് വരുന്നില്ല, അല്ലെങ്കിൽ പുതിയതായി പേഷ്യൻസ് പ്രിസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതിന് ഒരു കാരണം സ്കൂൾസും കോളേജസും ഇല്ലാത്തത് കാരണം പീഡിയാട്രിക് സെഗ്മെൻറ്റിൽ അസുഖങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ വൃദ്ധജനങ്ങൾ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്തത് കാരണവും അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ഇൻഫെക്ഷൻസും വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് സെഗ്മെൻറ്റിനും ആവശ്യമായി മുൻപ് വന്നിട്ടുണ്ടായിരുന്ന മരുന്നുകളും ഡോക്ടേഴ്സിൻ്റെ അടുത്തുള്ള കൺസൾട്ടൻസിയും വളരെയധികം കുറഞ്ഞതാണ് ഈ ഒരു ശതമാനത്തിൻ്റെ പ്രത്യേക കാരണമായി മനസ്സിലാക്കുന്നു. രോഗത്തെ പേടിച്ച് കിട്ടുന്ന മരുന്ന് എന്തും തൊണ്ട തൊടാതെ വിഴുങ്ങിയിരുന്നവർക്കിപ്പോൾ മരുന്നിനോടാണ് അലർജി. ലോക്ഡൌൺ 4-ാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആന്റിബയോട്ടിക് വിപണിയായിരുന്ന കേരളത്തിൽ വിൽപ്പന 50% കുറഞ്ഞത്. കുഞ്ഞൊന്ന് കരഞ്ഞാൽ ആശുപത്രിയിലേക്ക് ഒഴിയുന്ന രക്ഷിതാക്കളും കോവിഡ് കാലത്ത് ആ ശീലങ്ങൾ മാറ്റി. അതോടെ കുട്ടികളിലെ അണുബാധ, ഉദര ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് നൽകിയിരുന്ന മരുന്നുകളുടെ വിൽപ്പന 10% കണ്ട് കുറഞ്ഞു. ആളുകൾ വീടുകളിൽ ഒതുങ്ങിയതും വെള്ളവും വായുവും മാലിന്യമുക്തമായതും വീട്ടിലെ ഭക്ഷണം ഒരു ശീലമായതുമെല്ലാം രോഗങ്ങളെ അകറ്റി. ഈ മാറ്റം മരുന്നിനെയും അകറ്റിയെന്നതിന് വിപണി തന്നെ തെളിവ്. അതേസമയം ജീവിതശൈലി രോഗമരുന്നുകളുടെ വിൽപ്പന ഇരട്ടിയാവുകയും ചെയ്തു. സൈക്യാട്രി മരുന്നുകളുടെ വിൽപ്പന 40% വർദ്ധിച്ചതായി ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ തന്നെ പറയുന്നു. ഡോക്ടർമാർ കുറിച്ചു കൊടുക്കാത്ത ലേപനങ്ങൾ ഉൾപ്പെടുന്ന വിഭാഗം ഒഴികെ 9,000 കോടി രൂപയുടെ മരുന്ന് കേരളത്തിൽ വിൽക്കുന്നുണ്ടെന്നാണ് ഇന്റർനാഷണൽ മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്ക്. സെയിൽ നേരത്തെ നിന്നും കുറച്ച് കുറവാണ്, ഒരു 30-35% ഡൗൺ ആണ് സെയിൽസ് ഇപ്പോൾ. ആ കോവിഡ് വന്നതിൻ്റെ എഫക്റ്റാണ്.
അല്ല നേരത്തെ ഉള്ളതിൻ്റെ ഒരു 35% ഇപ്പോൾ കുറവാണ്. എല്ലാവരെയും ബാധിക്കുന്നുണ്ട്, എല്ലാ ഷോപ്പുകളെയും ഇത് ബാധിക്കുന്നുണ്ട്. രാത്രി ഒരു 7:30-8 കഴിഞ്ഞാൽ പിന്നെ റോഡിൽ പോലും ആൾക്കാരില്ലാത്തൊരവസ്ഥയാണ്. കൊണ്ടുണ്ട്, നല്ല രീതിയിലുള്ള പ്രശ്നം തന്നെ നേരിടുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ എക്സ്പെൻസുകളെല്ലാം മീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ സമയത്ത്. കഴിഞ്ഞ വർഷം മാർച്ച് അവസാനം തുടങ്ങി ഏപ്രിൽ മെയ് മാസങ്ങളിൽ മരുന്ന് വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. രണ്ടു മാസവും 40-50% വരെ കുറവാണ് രേഖപ്പെടുത്തിയത്. ആശുപത്രികളെ ആശ്രയിക്കുന്നത് കുറഞ്ഞതും രോഗികളുടെ കുറവും തന്നെയായിരുന്നു കാരണം. പനി, ചുമ, അടിവസ്ത്രങ്ങളിൽ നിന്നുള്ള അലർജി, കുട്ടികൾക്കുള്ള അസുഖങ്ങൾ എന്നിവയ്ക്കുള്ള മരുന്നുകളുടെ വിൽപ്പനയാണ് കുത്തനെ ഇടിഞ്ഞത്. ജനങ്ങൾ വീട്ടിലിരുന്നതും കൂടുതൽ വിയർക്കാതിരുന്നതും അന്തരീക്ഷവായു മലിനമല്ലാത്തതും തന്നെ കാരണം. ആന്റിബയോട്ടിക്കുകളുടെ വിൽപ്പന പകുതിയായി. എന്നാൽ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ വിൽപ്പന കൂടുകയും ചെയ്തു. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള മരുന്നുകളുടെ വിൽപ്പന വർദ്ധിച്ചതാണ്. വീട്ടിലിരിപ്പാണോ സാമ്പത്തിക പ്രശ്നങ്ങളാണോ ഈ സമ്മർദ്ദത്തിന് കാരണം എന്ന പഠനങ്ങൾ ഇനിയും നടന്നിട്ടില്ല. കോവിഡ് കാലം സമ്മാനിച്ച പുതിയൊരു പ്രതിരോധ വസ്തു സാനിറ്റൈസർ ആയിരുന്നു. ഓരോ മെഡിക്കൽ ഷോപ്പ് വഴിയും ശരാശരി 750 രൂപയുടെ സാനിറ്റൈസറാണ് ദിവസം വിറ്റുപോയത്. സജീവമായുള്ള 13,000 മെഡിക്കൽ ഷോപ്പുകൾ സംസ്ഥാനത്ത് ഉണ്ടെന്നത് കണക്കിലെടുത്താൽ ദിവസം 1 കോടി രൂപയുടെ സാനിറ്റൈസർ മരുന്ന് കടകൾ വഴി മാത്രം വിൽക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി COVID-19 എന്ന മഹാമാരി കാരണം നമ്മുടെ ലോകത്തിന് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അനേക ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കാനിടയാവുകയും അതിലേറെ ലക്ഷക്കണക്കിന് ആൾക്കാർ ആശുപത്രിയിൽ അഡ്മിറ്റാവുകയും ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടുകയും അവരുടെ സാമ്പത്തികമായി അവരുടെ അടിത്തറ തകരുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ് COVID-19. ഇന്ന് ശരിയാവും അല്ലെങ്കിൽ നാളെ ശരിയാവും അല്ലെങ്കിൽ അടുത്ത ഉടനെ ശരിയാകുമെന്ന് നമ്മൾ വിചാരിച്ചു തുടങ്ങിയിട്ട് ആഴ്ചകളോ മാസങ്ങളോ ആയി. ഈ ഒരു വർഷം പിന്നിട്ട അവസരത്തിലും എല്ലാ മേഖലകളിലും COVID-19 ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൻ്റേതായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു വിഭാഗമാണ് നമ്മുടെ ഫാർമ മേഖല, അല്ലെങ്കിൽ നമ്മുടെ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖല. അത് ഏത് വിഭാഗത്തിലുള്ള മെഡിസിൻ ആയിക്കോട്ടെ, ആ ഫാർമ മേഖലയ്ക്ക് COVID-19 എന്ന മഹാമാരി ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിരുന്നത്. നമുക്ക് ആദ്യ കാലത്ത്, ഞാൻ ഈ പറയുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു സിനാരിയോ ആയിരിക്കാം, എന്നാൽ പോലും നമുക്കറിയാം ആദ്യ ഈ COVID-19 തുടങ്ങിയ സമയത്ത് ലോക്ക്ഡൗൺ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1 വർഷം മുമ്പായിരുന്നു ഈ ലോക്ക്ഡൗൺ തുടങ്ങിയത്. ആ സമയത്തായിരുന്നു ഇതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കൂടി നമ്മൾ കണ്ടിരുന്ന ഒരവസ്ഥ. കാരണം ഔഷധങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടാതായി വരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അതിന് പ്രധാന കാരണം ലോക്ക്ഡൗൺ കാരണം നമ്മുടെ സ്റ്റാഫ് ഷോർട്ടേജ്, നമ്മുടെ മാൻ പവർ വർക്കിൽ വന്നൊരു കുറവും അതോടൊപ്പം തന്നെ റീഏജൻസും റോ മെറ്റീരിയൽസിൻ്റെയും കുറവ്. കാരണം അത് പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തിലോട്ട്, ഉദാഹരണത്തിന് ചൈനയിൽ നിന്ന് പോലും റോ മെറ്റീരിയൽസ് കൊണ്ടുവരേണ്ട ഒരു ആവശ്യകതയുണ്ട്. പല രാജ്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ ഔഷധങ്ങൾക്ക്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൻ്റെ തീവ്രമായി നിൽക്കുന്ന ആദ്യ കാലഘട്ടത്തിൽ ഇതിന് വലിയൊരു പ്രശ്നമുണ്ടാവുകയും ഇത്തരം റോ മെറ്റീരിയൽസിൻ്റെയും ഈ റിയേജന്റ് ഇതിൻ്റെയൊക്കെ കുറവ് കാരണവും മാൻ പവറിൻ്റെ കുറവ് കാരണവും ഈ ഔഷധ മേഖലയിൽ കാര്യമായ തകരാറ് തന്നെ സംഭവിക്കുകയുണ്ടായി. അതോടൊപ്പം ഇത് നമുക്ക് അവൈലബിലിറ്റിയുടെ ഒരു ഇഷ്യൂ ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതോടൊപ്പം പല രോഗികൾക്കും അവരുദ്ദേശിക്കുന്ന ഔഷധം ഉദ്ദേശിക്കുന്ന സമയത്ത് ചില സമയത്തെങ്കിലും കിട്ടാതെ പോവുകയും അതിന് പകരം മറ്റ് ഔഷധങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ മരുന്ന് വിപണിയുടെ കണക്കുകൾ ഇങ്ങനെയാണ്. 1 വർഷത്തെ ശരാശരി മരുന്ന് വിൽപ്പന 9,000 കോടി രൂപയുടേത്. ആന്റിബയോട്ടിക് 2,700 കോടി. പനി, ജലദോഷം പോലുള്ള ചെറിയ അസുഖങ്ങൾക്കുള്ള മരുന്നുകളുടെ വിൽപ്പന 1,000 കോടി. ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് 2,000 കോടി. ഓങ്കോളജി മരുന്നുകൾ 9,000 കോടി. ത്വക്രോഗ മരുന്നുകൾ 500 കോടി. സൈക്കോട്രോപ്പിക് മരുന്നുകൾ 9,000 കോടി. മറ്റുള്ളവ 1,000 കോടി. ഇതിനു പുറമെ ലേപനങ്ങളും മറ്റും ഉൾപ്പെടുന്ന ഫാർമസ്യൂട്ടിക്കൽ കൺസ്യൂമബിൾസ് 2,000 കോടി. ഇതുവരെ സൂചിപ്പിച്ചത് കോവിഡ് ഏറ്റവും രൂക്ഷമായി നിന്ന കാലഘട്ടത്തിന്റെ കണക്കായിരുന്നുവെങ്കിൽ കോവിഡ് മാനദണ്ഡങ്ങളിൽ ഇളവ് വന്ന ശേഷവും നമ്മുടെ മരുന്ന് വിപണിക്ക് കാര്യമായ ഉണർവുണ്ടായിട്ടില്ല. അതിനർത്ഥം ഇതുവരെ നമ്മൾ മരുന്ന് കഴിച്ചതെല്ലാം വെറുതെ ആയിരുന്നു എന്നല്ല. കോവിഡ് കാലത്തെ സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയുമുള്ള ജീവിതം നമ്മെ ഒരു പരിധിവരെ രോഗങ്ങളിൽ നിന്ന് അകറ്റി നിർത്തി എന്നുള്ളതാണ്. നമ്മൾ മാസ്കൊക്കെ കൂടുതൽ ഉപയോഗിക്കുകയും എല്ലാവരും വളരെ സൂക്ഷ്മതാപൂർവ്വം ജീവിക്കുകയും ചെയ്യുമ്പോൾ
മറ്റുള്ളവരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഇൻഫെക്ഷൻസും പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഇൻഫെക്ഷൻസും തന്നെ ഒരുപാട് കുറഞ്ഞിട്ടുള്ളത് കാരണം പൊതുവേ ചികിത്സ ആവശ്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് ഇത് മുഖാന്തരമാണ് ഇത്രയും മരുന്നിൻ്റെ ആവശ്യകത കേരളത്തിൽ കുറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നു ഇതുമൂലം കച്ചവടക്കാർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു കടകൾ ഒരു ഏകദേശം ഒരു 20% ലൈസൻസ് ഹോൾഡേഴ്സ് അവരവരുടെ കടകൾ ഈ കാലയളവിൽ തന്നെ പൂട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ജീവനക്കാർക്ക് പുനരധിവസിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ അവരും തൊഴിലില്ലായ്മ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാം കോവിഡിൻ്റെ രണ്ടാം വരവ് വന്നുകൊണ്ടിരിക്കുന്നതായി നാം മനസ്സിലാക്കുന്നു അപ്പോൾ ജീവിത മരുന്ന് കച്ചവടക്കാരുടെ ജീവിതം കൂടുതൽ ദുഷ്കരമാകാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോവിഡ് കാലത്ത് തുടങ്ങിയ മരുന്ന് കമ്പനികളുടെ പ്രതിസന്ധി ഇപ്പോഴും സങ്കീർണമായ ഒരു പ്രശ്നമായി തുടരുകയാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് അവരുടെ ജീവിത രീതിയിൽ ഉണ്ടായ മാറ്റമാണ് കോവിഡ് കാലം മലയാളിയുടെ വ്യക്തിജീവിതത്തെയും സാമൂഹിക ഇടപെടലുകളെയും കുടുംബാന്തരീക്ഷത്തെയും അടിമുടി മാറ്റിയെടുത്തു അനാരോഗ്യകരമായ പ്രവണതകൾ എന്തൊക്കെയാണെന്ന് നാം സ്വയം തിരിച്ചറിഞ്ഞ കാലമായിരുന്നു അത് അതിന് അടിത്തറ പാകിയത് ആശുപത്രികളോ ഡോക്ടർമാരോ മാത്രമല്ല അനുഭവത്തിലൂടെ നാം സ്വയം ആർജിച്ചെടുത്ത പ്രതിരോധ പാഠങ്ങൾ തന്നെയായിരുന്നു അത് സർക്കാരിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ മാർഗനിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെ ആ ഉറച്ച കാൽവയ്പ്പിന് നിദാനമായി ആശുപത്രികളില്ലാത്ത ജീവിതം മലയാളി ശീലിച്ചുവെങ്കിൽ അത് ആരോഗ്യപരമായി ഒരു നല്ല കാര്യമാണ് എന്നാൽ ആധുനിക കാലത്ത് ചികിത്സയും മരുന്നുകളും നമ്മുടെ വൈദ്യശാസ്ത്ര പുരോഗതിയുടെ സൂചകങ്ങൾ കൂടിയാണ് അത് പൂർണ്ണമായും ഒഴിവാക്കിയ ഒരു ജീവിതം നമുക്ക് ഏറെക്കുറെ അസാധ്യം തന്നെ കോവിഡ് വന്നതിന് ശേഷം പഴയതുപോലെ പേഷ്യൻസ് കുറവാണ് സ്കിന്നിന് കുറവാണ് ഹോസ്പിറ്റലിൽ ഒ പി ഇല്ലാത്തതുകൊണ്ട് പേഷ്യൻസ് കുറവാണ് ഈ വർഷം വാക്സിൻ വന്നതുകൊണ്ട് ഒരു ഓഗസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ പോകുന്ന വൈറ്റമിൻ സി പോകുന്നുണ്ട് സിങ്ക് പോകുന്നുണ്ട് പാരസെറ്റമോൾ പിന്നെ സാനിറ്റൈസർ മാസ്ക് ഇതൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ സെയിലുള്ളത് അത് കുറേ ഒന്നുമില്ല ഒറ്റ പ്രോഡക്റ്റേ ഉള്ളൂ വൈറ്റമിൻ സി വിത്ത് സിങ്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അവശ്യ മരുന്നുകളുടെ ക്ഷാമം ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല കോവിഡ് കാലത്തെ ആദ്യ പാദങ്ങളിൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഗുളികകളും കൂടുതൽ കഴിച്ചാൽ ഇമ്മ്യൂണിറ്റി കൂടുതൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ അല്ലെങ്കിൽ ആരോ പറഞ്ഞിട്ടുള്ള കേൾവി മൂലവും ആദ്യകാലങ്ങളിൽ വൈറ്റമിൻ ഗുളികകളും മറ്റും സെയിൽസ് നല്ലവണ്ണം കൂടിയിരുന്നു അത് ഒരു സെക്കൻഡ് ഹാഫ് 2020 സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും അതിൽ നിന്നൊന്നും വലിയ പ്രയോജനമില്ലാന്ന് കണ്ടപ്പോൾ ജനം അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് മരുന്ന് കമ്പനികൾ പ്രൊഡക്ഷൻ കുറച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു കുറച്ചിട്ടുണ്ടാവണം കാരണം അവരുണ്ടാക്കി വെച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മരുന്നുകൾ തന്നെ 2019 മാനുഫാക്ചർ ചെയ്ത മരുന്നുകളാണ് ഇപ്പോഴും ഓർഡർ ചെയ്യുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനർത്ഥം പുതിയതായി പ്രൊഡക്ഷൻ നടക്കുന്നില്ല എന്ന് വേണം ഞങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേരളത്തിൽ മറ്റ് സ്റ്റേറ്റുകൾ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ മരുന്നിൻ്റെ കൺസംഷൻ വളരെയധികം കൂടുതലായിരുന്നു നമ്മുടെ പെർ മാൻ പോപ്പുലേഷൻ നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ള സ്റ്റേറ്റുകളിലെ അനുവാദമായി കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വളരെയധികം കൂടുതലായിരുന്നു അപ്പോൾ ഈ കോവിഡിൻ്റെ കാലത്ത് ഡ്രാസ്റ്റിക്കായിട്ട് മരുന്നിൻ്റെ ആവശ്യകത കുറഞ്ഞപ്പോൾ നാച്ചുറലി കേരളത്തിലായിരിക്കണം അത് ഏറ്റവും കൂടുതലായി മരുന്നിൻ്റെ അനുഭവം കുറഞ്ഞിട്ടുള്ളത് അലോപ്പതിയിലാണ് ഇത് കൂടുതലും വന്നിട്ടുള്ളത് ആയുർവേദത്തിൽ അത്രത്തോളം ഇടിവുണ്ടാവാൻ സാധ്യതയില്ല കോവിഡുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഇൻഫെക്ഷൻസിനൊന്നും അധികം ആയുർവേദത്തിൽ പണ്ട് മുതലേ ചികിത്സയ്ക്ക് ആൾക്കാർ പോയിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഹോമിയോപ്പതിയിൽ ഒരല്പം കുറവേ ഉണ്ടായി കാണാൻ സാധ്യതയുള്ളൂ ഇനി വരാനിരിക്കുന്ന സാമ്പത്തിക വർഷം ഇതിനേക്കാൾ കൂടുതൽ മോശമായിരിക്കുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഞങ്ങൾ എല്ലാവരും സ്റ്റോക്ക് കുറയ്ക്കുന്നുണ്ട് കാരണം ആവശ്യത്തിന് മാത്രം എടുക്കുന്നു നേരത്തെ ഞങ്ങൾ ചെയ്തിരുന്നതുപോലെ 2-3 സ്റ്റോക്കുകൾ ഞങ്ങൾ കീപ്പ് ചെയ്യുന്നില്ല കാരണം ഇത് വാങ്ങിച്ച് വെച്ച് കഴിയുമ്പോൾ ഓരോ മാസം കഴിയും തോറും ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കുറഞ്ഞു വരുന്നതിനാൽ അത് ബുദ്ധിമുട്ടായി വരുന്നത് കൊണ്ട് വളരെ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഒക്കെ സെയിൽസ് നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട് ആൻറ്റിബയോട്ടിക്സ് ടോണിക്സ് വൈറ്റമിൻസ് മുതലായ സംഗതികളുടെ കുറഞ്ഞിട്ടുണ്ട് റെഗുലറായിട്ട് കഴിക്കുന്ന ബി പിക്കുള്ളതും ഹാർട്ടിനുള്ളതുമായിട്ടുള്ള റെഗുലറായിട്ട് എല്ലാ ദിവസവും കഴിക്കേണ്ടി വരുന്ന മരുന്നുകൾ മാത്രമാണ് ഇപ്പോൾ ഏകദേശം സെയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്
ഈ പ്രതിസന്ധിയെക്കുറിച്ച് ഈ കഴിഞ്ഞ ഒരു വർഷമായി സർക്കാർ തലത്തിൽ യാതൊരു ചർച്ചകളും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്കും അവരുമായി സംവാദിക്കാനുള്ള അവസരം ഇതുവരെ ഉണ്ടായില്ല ഇനി ഈ ഇതിനെക്കുറിച്ച് ടേക്ക് അപ്പ് ചെയ്ത് ഗവൺമെന്റിനെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കണമെന്നും അതുവഴി എന്തെങ്കിലും സൊല്യൂഷൻ മരുന്ന് കച്ചവടക്കാർക്ക് ഉണ്ടാകണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കോവിഡ് 19 ഞാൻ നേരത്തെ പറഞ്ഞു ഈ വൈദ്യമേഖലയിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ ഫാർമ മേഖലയിൽ ഫാർമ ഇൻഡസ്ട്രിയിൽ കാര്യമായിട്ടുള്ള ചലഞ്ഞമാണ് സംഭവിച്ചത് അതായത് മരുന്നുകളുടെ ഔഷധങ്ങളുടെ വിൽപ്പനയും ഔഷധങ്ങളുടെ വിൽപ്പനയും അതിൻ്റെ ട്രാൻസാക്ഷൻ എല്ലാം ഒരു ഒരു പരിധിവരെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഗണ്യമായി കുറയുകയാണ് സംഭവിച്ചത് ഇതിലേറ്റവും ഇപ്പം ചില മേഖലകളിൽ കൂടി കാണാം അത് ഓരോ അസുഖത്തിൻ്റെ കാഠിന്യവും ഓരോ അസുഖത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചിരിക്കാം പക്ഷേ ഇതിൽ ഏറ്റവും ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കുട്ടികളുടെ ഔഷധങ്ങളാണ് അതായത് പീഡിയാട്രിക് വിഭാഗത്തിലുള്ള ഔഷധ വ്യാപാരമാണ് എനിക്ക് തോന്നുന്നു ഒരു പരിധി വളരെ വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഇടിവ് സംഭവിച്ചിട്ടുള്ളത് അതിലൊരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നു കുട്ടി എല്ലാ സ്കൂളുകളും അടഞ്ഞു കിടക്കുകയാണ് കുട്ടികളൊന്നും വെളിയിലിറങ്ങുന്നില്ല കുട്ടികളൊന്നും വെളിയിലിറങ്ങാത്തത് കാരണം തന്നെ സ്കൂൾ എല്ലാം അടഞ്ഞു കിടക്കുകയും അങ്ങനെ ഒരു ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഈ അസുഖം കുട്ടികൾക്കുള്ള അസുഖത്തിൻ്റെ കാഠിന്യവും കുറഞ്ഞിട്ടുണ്ട് അത് കാരണം പിന്നെ പലപ്പോഴും കുട്ടികളെയും കൊണ്ട് ആശുപത്രികളിൽ പോകാൻ അമ്മമാരും അച്ഛന്മാരും അവർക്ക് ഒരു ഉള്ളിലൊരു ഭീതിയുണ്ട് അപ്പോൾ ആ ഭീതി കാരണം ചെറിയ പ്രശ്നങ്ങളോ കാരണം ചെറിയൊരു ജലദോഷമോ ചെറിയ ചുമയോ ഉള്ളപ്പോൾ പോലും ആശുപത്രിയിൽ പോയി ചികിത്സ തേടിയിരുന്ന ഒരു വിഭാഗം ജനങ്ങളല്ലേ ഒരു വിഭാഗം രോഗികൾ അതെല്ലാം മാറ്റിവെച്ച് സ്വയം വീട്ടിൽ തന്നെ സ്വയം ചികിത്സിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് ഒരു പക്ഷേ നമുക്കത് മനസ്സിലാക്കാം ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അതൊരു പരിധിവരെ നമുക്ക് നല്ലതായിട്ട് കാണാം പക്ഷേ നമുക്കറിയാൻ കഴിയില്ല ചില അസുഖം ഉദാഹരണത്തിന് ചെറിയ ന്യൂമോണിയ പോലുള്ള രോഗം അത് ആദ്യ സമയം തന്നെ ആദ്യ ദിവസം തന്നെ നമുക്ക് ചികിത്സിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ മാറ്റം അതിൻ്റേതായ റിസൾട്ട് വരാം പക്ഷേ നിർഭാഗ്യവശാൽ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ആദ്യ സമയം തന്നെ ഒരു ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോകാതെ അതിൻ്റെ കാഠിന്യം കൂടുന്ന അവസരത്തിലായിരിക്കാം പോകുന്നത് ഇത് ആ രോഗത്തിൻ്റെ തീവ്രത മൂർച്ഛിക്കുവാൻ കാരണമാകും അതുകൊണ്ട് തന്നെ കോവിഡ് 19 എന്ന ഈ മഹാമാരി എല്ലാ വിഭാഗം ജനങ്ങളെയും അല്ല എല്ലാ വിഭാഗം ജോലി സംബന്ധമായ കാര്യങ്ങളെയും ബാധിച്ചതുപോലെ ഫാർമ ഇൻഡസ്ട്രിയെ ബാധിച്ചിട്ടുണ്ട് ഫാർമ ഇൻഡസ്ട്രിയിലെ ഔഷധ പിന്നെ വിൽപ്പനയും ഔഷധ വിപണനത്തിനെയും ബാധിച്ചിട്ടുണ്ട് ആ ബുദ്ധിമുട്ട് പലർക്കും പല രോഗികൾക്കും രോഗതീവ്രതയിൽ എത്തിച്ചേരുവാനും അല്ലെങ്കിൽ രോഗത്തിൻ്റെ കാഠിന്യത്തിൽ വ്യത്യാസം വരുത്തുവാനും ഇടയാക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ആരോഗ്യ രംഗത്ത് അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധ ചെലുത്തുന്ന ഒരു വിഭാഗമാണ് നമ്മൾ കേരളീയർ അല്ലെങ്കിൽ മലയാളികൾ കാരണം നമ്മൾ വിദ്യാഭ്യാസവും നമ്മുടെ എഡ്യൂക്കേഷനും ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം നമ്മൾ വളരെ ബോധവാന്മാരാണ് അത് നമ്മൾ അത്രത്തോളം ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ജനങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതൊരു വ്യക്തിയെ നമുക്കെടുത്താലും നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്നൊരു പ്രതിഭാസമുണ്ട് പക്ഷേ സാധാരണ ആശുപത്രിയിൽ പോകാതെയോ അതിൻ്റേതായ പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെയോ സ്വയം ചികിത്സിക്കുന്നൊരു പ്രതിഭാസം സാധാരണഗതിയിൽ കാണുന്നുണ്ടെങ്കിൽ ആ പ്രതിഭാസം നമ്മുടെ മലയാളികൾക്കിടയിൽ വളരെ കുറവാണ് അത് കാരണം വളരെ വളരെ കുറവാണ് മറ്റ് പല സ്ഥലങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്വയം ചികിത്സിക്കുന്നതോ യാതൊരു അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാവിധികൾ നമ്മുടെ മലയാളികൾക്ക് കുറവാണ് പക്ഷേ ഈ കോവിഡ് 19 എന്ന് പറയുന്ന മഹാമാരിയുടെ കാലഘട്ടത്തിൽ പലർക്കും എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള പലരും അവർ പലപ്പോഴും അവരുടെ കൊച്ചു പ്രശ്നങ്ങൾക്ക് ആശുപത്രിയിൽ പോകാതെയും ഡോക്ടറെ കാണാതെയും സ്വയം തന്നെ ചികിത്സിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അത് സാധാരണ കൊച്ചു പ്രശ്നം ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ നമുക്കതിനൊരു പ്രശ്നമായിട്ട് കാണേണ്ടതല്ല പക്ഷേ അതിൽ കുറച്ചു പേർക്കെങ്കിലും ആ പ്രശ്നത്തിൻ്റെ ഗൗരവതര കുറച്ച് കൂടിയ രീതിയിലുള്ള അസുഖമാണ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കത് അവരുടെ ശരീരത്തിൻ്റെ അത് കാര്യമായി തന്നെ ബാധിക്കാം പക്ഷേ നമുക്ക് ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞാൽ മലയാളികൾക്ക് സാധാരണഗതിയിൽ കോവിഡ് നമ്മുടെ ഒരു ആശുപത്രി ഡിപ്പെൻഡ് ചെയ്യാനും ഔഷധങ്ങൾ കഴിക്കുവാനുള്ള ആ പ്രവണത കോവിഡ് 19 ഭാഗമായിട്ട് അത് കുറയുകയാണ് ചെയ്തത് അത് നമ്മുടെ സമൂഹത്തിനും ഓരോ വ്യക്തിക്കും അത് നല്ലതാണോ അല്ലെങ്കിൽ അത് മോശം പ്രവണതയായിരുന്നോ എന്ന് നമുക്ക് വരും കാലങ്ങളിൽ തെളിയിക്കേണ്ടതായിട്ടുള്ളൊരു
ആവശ്യകതയാണ്. പക്ഷെ ഒരുപക്ഷെ എന്തായാലും ശരി തന്നെ നമ്മുടെ മലയാളികളുടെ ആശുപത്രിയിലോട്ടുള്ള പോക്കും മരുന്നുകളോട്ടുള്ള ഡിപ്പെൻഡൻസും അവർ മരുന്നുകളെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസിയും ഈ COVID-19 ഒരു പരിധിവരെ കുറച്ചു എന്നുള്ള സത്യം നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. പുതിയ പുതിയ രോഗങ്ങൾ, രൂപമാറ്റം സംഭവിക്കുന്ന വൈറസുകൾ, ഇതൊക്കെ ആധുനിക വൈദ്യശാസ്ത്രത്തിന് മുന്നിൽ പോലും വലിയ പ്രതിബന്ധങ്ങൾ തീർക്കുന്ന കാലത്തിലൂടെയാണ് മനുഷ്യരാശി കടന്നുപോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പകർച്ചവ്യാധികളും നിപ്പയും ഷിഗല്ലയുമൊക്കെ പിടിമുറുക്കിയ കാലം നമ്മൾ അനുഭവിച്ച് തീർത്തതുമാണ്. ശക്തമായ ആരോഗ്യ പ്രതിരോധ സംവിധാനം കൊണ്ട് മാത്രമാണ് നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ചത്. അതിന് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ സംവിധാനങ്ങളും എല്ലാം നൽകിയ പിന്തുണ ചെറുതല്ല. അതിന്റെ ചെറുതല്ലാത്ത ഭാഗം ഇവിടുത്തെ മെഡിസിൻ വിഭാഗത്തിനുമുണ്ട്. അവയിൽ കുത്തകകൾ ഉണ്ടാകാം. മരുന്ന് കമ്പനി ുമായും ഏജന്റുമാരുമായും ചേർന്ന് രോഗികളിൽ അനാവശ്യ മരുന്നുകൾ അടിച്ചേൽപ്പിക്കുന്ന ഡോക്ടർമാരും ഉണ്ടായേക്കാം. അതൊക്കെ ഒരു കമ്പോള വ്യവസ്ഥയുടെ ഭാഗമാണ്, എതിർക്കപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അതൊരു വർത്തമാനകാല യാഥാർത്ഥ്യം കൂടിയാണ്. അപ്രതീക്ഷിതമായി ഒരു വ്യാധി പടർന്നു പിടിച്ചാൽ നമ്മുടെ മെഡിസിൻ മേഖല ആ സമയത്ത് നിർജ്ജീവമാകുന്നത് ഒരിക്കലും നമുക്ക് ഗുണം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയുടെ നാഡീകേന്ദ്രമായ മരുന്ന് നിർമ്മാണ മേഖല തളരാതെ നോക്കേണ്ടത് സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. അതിനർത്ഥം മരുന്നുകൾ വാരിക്കോരി പൊതുജനങ്ങളെ കഴിപ്പിച്ച് രോഗികളാക്കണമെന്നല്ല. അടിയന്തര പ്രാധാന്യമുള്ള ഒരു മേഖല ക്ഷീണിക്കുമ്പോൾ അത് തകരാതിരിക്കാനും അതിനെ നിലനിർത്താനും വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നത് മാത്രമാണ്. മരുന്നില്ലാതെ ജീവിക്കാൻ മലയാളി പഠിച്ചു എന്നുള്ളതാണ് ഈ കോവിഡ് കാലത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. എന്നാൽ മറുവശത്ത് ഇതിന് മറ്റൊരു മുഖമുണ്ട്. അത് ഈ മെഡിസിൻ മേഖലയുടെ ഒരു തകർച്ചയാണ്. പ്രത്യേകിച്ചും മരുന്ന് കമ്പനികൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി. അത് നമുക്ക് കാണാതിരിക്കാനും പറ്റില്ല. കാരണം ഈ കമ്പനികളും ഈ മെഡിക്കൽ സ്റ്റോറുകളും ഒക്കെ പ്രതിസന്ധിയിലാകുമ്പോൾ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി കുടുംബങ്ങളുടെ കൂടി പ്രശ്നമാണ് അത്. ഏതായാലും ഇതിലെ ന്യായാന്യായങ്ങൾ നേർക്കണ്ണ് തൽക്കാലം അന്വേഷിക്കുന്നില്ല. ഈ ഒരു പ്രശ്നം പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങൾ വെക്കുന്നു എന്ന് മാത്രം, ഇതിൻ്റെ യുക്തിയും യുക്തിരാഹിത്യവുമൊക്കെ പ്രേക്ഷകർക്ക് തന്നെ ഞങ്ങൾ വിട്ടു നൽകുകയാണ്.